നമസ്കാരം. ക്യാമറ സ്കാൻ ചെയ്ത ഒരു ഡിഫറെന്റ് വീഡിയോ. നമ്മുടെ ഞങ്ങളുടെ ഒരു യെല്ലോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ നമ്മുടെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് രതീഷാണ്. രതീഷ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ഡിഫറെന്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ക്യാമറ ആയിട്ട് ബന്ധമില്ല. അത് തന്നെ ഓർഗനൈസേഷൻ അവസാനം വരുന്ന കാണുക. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്നവരുണ്ട്, തുടങ്ങാനിരിക്കുന്നവരുണ്ട്, തുടങ്ങിയിട്ട് പൂട്ടിപ്പോയവരുണ്ട്. അത് ബിസിനസ് കൊണ്ട് പ്രോബ്ലം ഉണ്ടായിട്ട് ഫാമിലി പ്രോബ്ലം അല്ലെങ്കിൽ പേഴ്സണൽ പ്രോബ്ലംസ്, അങ്ങനെ പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ബിസിനസ്സുകൾ പൂട്ടിപ്പോയി, ഒത്തിരി ഹോട്ടലുകൾ പൂട്ടിപ്പോയി, ഒത്തിരി പ്രസ്ഥാനങ്ങൾ പൂട്ടിപ്പോയി. അതിലെല്ലാം നമുക്ക് നമ്മുടെ വഴിയരി നോക്കിയാൽ കാണാൻ പറ്റും എത്ര ഷട്ടറുകൾ അടഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ളത്, ഇല്ലേ? അപ്പം ഇതിനൊക്കെ പരിഹാരം, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മുടെ അനുഭവത്തിലും നമ്മുടെ കൂട്ടുകാരുടെ അനുഭവത്തിലും ഒക്കെ വന്ന ചെറിയ കുറച്ച് അനുഭവങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. അതിനുള്ള കുറച്ച് കോമഡി പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ക്യാമറ ഒക്കെ നമ്മുടെ കളക്ഷൻ ഇഷ്ടം പോറ്റിക്കൊണ്ട് ആൾക്കാർ വന്നാൽ നമുക്ക് അത് എടുക്കാൻ കഴിയും. ക്യാമറയുടെ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് നമുക്ക് എത്രയും ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവർക്കെല്ലാം അറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അല്ല. ഇപ്പം നല്ല ഹൈ എൻഡ് കമ്പനിക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് ഡെയിലി എന്ന വരുമാനമുണ്ട്, അല്ല ഡെയിലി എന്ന പ്രോഫിറ്റ് ഉണ്ട്, ഡെയിലി നഷ്ടങ്ങളുണ്ടോ, അത് ആഴ്ചയിലെ നഷ്ടങ്ങളുണ്ടോ, മാസത്തിലെ നഷ്ടങ്ങളുണ്ടോ, ഒരു വർഷം എടുക്കുമ്പോഴും ടോട്ടലി ടേൺ ഓവർ എത്ര എത്ര ടേൺ ഓവറൊക്കെ പറയും, എല്ലാം എത്ര കോടി രൂപ ചെയ്യുന്നതൊക്കെ പറയും. പക്ഷേ അതിന് പ്രോഫിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അറിയത്തില്ല. അല്ലെ ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഫിറ്റ് കിട്ടും, പക്ഷെ അതിനകത്ത് നമ്മുടെ എക്സ്പെൻസുകളൊന്നും അതിനകത്ത് എല്ലാം വിട്ട് കയറുന്നില്ല. അപ്പോൾ നമ്മളറിയാതെയും അറിഞ്ഞുള്ള എക്സ്പെൻസുകളൊക്കെ കയറാതെ വരുന്ന സമയത്താണ് നമുക്ക് ലോസുകൾ ഉണ്ടാകുന്നത്. ഇപ്പം ഞങ്ങൾ സംസാരിച്ച കുറേ കൂട്ടുകാരുമായിട്ട് കുറേ കമ്പനികളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരെല്ലാം പറയുന്നത് ലാഭമുണ്ട്, പക്ഷെ ചിലപ്പം ചില നഷ്ടമാണ്. എന്നാൽ ഇവർ കറക്റ്റ് ഒരു ഫിഗർ പറയാൻ പറ്റുന്നില്ല. ഇത്ര 1000 രൂപ എനിക്ക് ലാഭമുണ്ട്, അല്ലെങ്കിൽ ഇത്ര 1,00,000 രൂപ ലാഭമുണ്ട് എന്ന് പറയാൻ ആരെക്കൊണ്ടും പറ്റുന്നില്ല. അപ്പം ചെറിയ എമൗണ്ട്, ചെറിയ ബിസിനസ് ചെയ്യുന്നവർ തൊട്ട് അവരിങ്ങനെ ടേൺ ഓവർ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നു, അല്ലെങ്കിൽ സാധനം വാങ്ങിക്കുന്നു കൊടുക്കുന്നു, സാധനം വാങ്ങിക്കുന്നു കൊടുക്കുന്നു. ഈവൻ ഒരു ഒരു നമ്മുടെ നിസ്സാരം നമ്മുടെ ഒരു എന്താ പറയുക പലചരക്കട ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലാഭം അറിയത്തില്ല. അവർ ഡെയിലി സാധനം എടുക്കുന്നുണ്ട്, പൈസ വരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, അതിനകത്ത് ഡെയിലി കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അതാ എന്നാ ലാഭമെന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല. അതുപോലെ തന്നെയാണ് ഒരു 90-100 സ്റ്റാഫ് ഉള്ളവർക്ക് പോലും കറക്റ്റായിട്ടൊരു മെത്തേഡ് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകും. അപ്പം രതീഷ് നമ്മുടെ കൂടെ ഉണ്ട്. രതീഷ്, ഇതിനെ കുറച്ചൊരു എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് പ്രോഫിറ്റ് വരാത്തത്, അല്ലെ പ്രോഫിറ്റ് എന്തുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല? അപ്പം നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മുടെ ഷോപ്പിലും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്റ്റോൾ ചെയ്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ വേറെ എന്തെങ്കിലും വന്നിട്ട് പരസ്യത്തിലോട്ട് വരുമല്ലോ ചെയ്യുന്നത്. നമുക്കത് വേണ്ടിയവർക്ക് ഇത് ഇൻസ്റ്റോൾ ചെയ്തെടുത്താൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തെല്ലാം നമ്മുടെ ബിസിനസ് നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഒരു മോണിറ്റർ ചെയ്യാൻ പറ്റില്ല, ഇല്ല രതീഷ്? അത് തീർച്ചയായിട്ടും. അത് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? ഒരു വ്യക്തിയോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അസറ്റ് എന്തേരെയുണ്ട്, കറണ്ട് ഡേറ്റിലുള്ള ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, മേ ബി അവർ കൃത്യമായിട്ട് അവരുടെ ബാങ്കിൽ പൈസയ്ക്ക് അടയ്ക്കുന്നുണ്ടാവും അവരുടെ. എന്നാൽ ഒരു ഒരു പെട്ടെന്ന് ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ അത് പോകുന്നുണ്ട്, പക്ഷേ എങ്ങനെയെന്നറിയില്ല എന്നുള്ള ഒരു ഇതായിരിക്കും. അതായത് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു ഡാറ്റ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. ഈ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു ഡാറ്റ അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിയാത്തത്. ഒരു പക്ഷേ വരവുകൾ നല്ല രീതിയിലുണ്ടാവും, എന്നാൽ നമുക്കത് വ്യക്തമായിട്ട് അത് സയൻറ്റിഫിക്കായിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാത്തതും കൊണ്ടും അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാത്തതും കൊണ്ട് നമ്മൾ ചിലവുകൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതെ ഒരു പക്ഷേ നമ്മളൊരു അവസാന ഘട്ടത്തിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇതിലേക്ക് എത്തി നോക്കുന്നത്. ആ സമയം കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും. അപ്പം അതിന് എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് കാര്യങ്ങളാണ് ഞങ്ങളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ശരി, നമുക്ക് നമുക്കിപ്പോൾ നമ്മൾ ഒരു ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഒരു ഷോപ്പ് നമുക്ക് എത്ര അസറ്റ് ഉണ്ടോ നമ്മൾ നോക്കുക. അതായത് നമ്മുടെ ഹാർഡ്വെയർ ഉൾപ്പെടെ ടേബിൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെ നമ്മുടെ എല്ലാം നമ്മുടെ അസറ്റുകളാണ്. അപ്പോൾ ഈ അസറ്റ് നമുക്ക് എത്ര ഉണ്ടെന്ന് ചുമ്മാ ഒന്ന് നോക്കുക. നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും ഇതിൻ്റെ ഡിപ്രിസിയേഷൻ ഉണ്ട്, കുറേ വാല്യൂ കുറവുണ്ട്, എത്ര എ സി ഉണ്ട്, ഫാൻ ഉണ്ട്, ഇതെല്ലാം നമ്മുടെ അസറ്റുകളാണ്. നമ്മളിപ്പോൾ ഇതൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് എന്നാ വാല്യൂ ഉണ്ട്, നമുക്കൊരാൾക്ക് എത്ര 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 ആളുടെ അല്ല എത്ര രൂപയുടെ വാല്യൂ നമുക്കുണ്ട്, അത് നമ്മൾ ആരും ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഇൻഷുറൻസ് എടുക്കാനും നമ്മുടെ ഷോപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ തുടങ്ങാനും അല്ല അതുപോലെ നമ്മൾ ചാരിറ്റി ചെയ്യുന്നതാണെങ്കിലും കുറെ പേരുണ്ടോ വാരിക്ക് ഒരു ചാറ്റ് ചെയ്യുന്നുണ്ട്, ചാറ്റ് ചെയ്ത് അവസാനം ഇത് പൊട്ടിക്കെട്ടി പോകുക. നമ്മുടെ വരവ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ചിലവാക്കാനായിട്ട്, അല്ലേ? അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ളൊരു നമ്മൾ കൂടുതൽ പറയുമ്പോഴത്തേക്ക് നീണ്ടു നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ഒരു കണക്ക് വേണം, വേണ്ടേ?
അല്ലേ? എല്ലാത്തിനും കണക്ക് വേണം. അപ്പൊ ഈ കണക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ, നമുക്കിപ്പം ടാലിക്കകത്ത് അക്കൗണ്ട് സോഫ്റ്റ്വെയർ എല്ലാവരും ഉപയോഗിക്കുന്ന ടാലി സോഫ്റ്റ്വെയറാണ്. ഒരുമാതിരിപ്പെട്ടവരല്ല, ഒരു ഹൈ എൻഡിലോട്ട് പോകുമ്പോൾ വേറെ സോഫ്റ്റ്വെയറിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു നല്ലൊരു സോഫ്റ്റ്വെയർ, അക്കൗണ്ട് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാഫ് മാനേജ്മെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഇ ആർ പി എന്ന് പറയുന്നതുകൊണ്ട് വരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും, അവരെന്നാ വന്നത്, ഈയിടെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരാൾ 25 വർഷമായി വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ 22 വർഷം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിസ്റ്റർ ബിനോയ് പുള്ളിക്കാരൻ 25 വർഷമായി ഇവിടെ നമ്മുടെ ക്യാമറ സ്കാനിങ് വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആയിട്ട്. അപ്പോൾ നമ്മളത് വേറെ ഒരാളെ ചോദിച്ചു, അങ്ങനെയൊക്കെ അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാനുള്ള സിസ്റ്റം, ഇവരുടെ ബർത്ത്ഡേസ് എന്നാണ്, ഇവരുടെ വെഡിങ് ആനിവേഴ്സറി എന്നാണ്, ഇവരുടെ പാസ്പോർട്ട് എന്നാണ് എക്സ്പയർ ആകുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ലൈസൻസ് എക്സ്പയർ ആകും, ഇതൊക്കെ നമുക്ക് കമ്പനിയിൽ നിന്ന് അങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കും. ഇവർക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ ബിസിനസ്സിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാഫിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ അതുവഴി നമ്മുടെ ബിസിനസ് ഇമ്പ്രൂവ് ആകും. ഇവരെന്ന് എപ്പം ഓഫീസിൽ വരുന്നുണ്ട്, ഇവരെന്തൊക്കെ കാര്യങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്ത് ഈ അവരുടെ മൊബൈൽ വഴി, ഈ ആപ്ലിക്കേഷൻ വഴി ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം അതിനകത്ത് എന്താ ഓപ്ഷൻ, എന്തുവാ നമ്മൾക്ക്? ഇതിന് പല മൊഡ്യൂളുകളുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റാഫിന്റെ എല്ലാം ഡേറ്റ ഇതിൽ എൻട്രി ചെയ്തിട്ട് അവരുടെ എന്താ പറയുക, അവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് അവരെപ്പം ജോയിൻ ചെയ്തു, അല്ലെങ്കിൽ അവർ ഓഫീസിൽ വരുന്നത് മുതൽ അവരുടെ ആക്ടിവിറ്റീസ് ഓഫീസിനുള്ളിലുള്ളത് ട്രാക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ട്രാക്കിംഗ് സിസ്റ്റം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ അവരുടെ ഡേറ്റാസ് എൻട്രി ചെയ്തിട്ട് അവരുടെ വർക്കിംഗ് അവേഴ്സിനെയൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് അത് ഫുള്ളി നമ്മുടെ കമ്പനിക്ക് വേണ്ടി, അല്ല നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പ്രൊഡക്ഷനൊക്കെ ഉള്ള യൂണിറ്റുകളൊക്കെ ആണെങ്കിൽ അവരുടെ വേസ്റ്റേജ് ഓഫ് ഓരോ മെറ്റീരിയലും കൃത്യമായിട്ട് അളവിൽ എടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന വേസ്റ്റേജ്, അതിൻ്റെ ലോസുകൾ, ഇതിനെ എങ്ങനെ കൃത്യമായിട്ട് നമ്മളൊരു കണക്ക് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് നെക്സ്റ്റ് ടൈമിൽ എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നമുക്ക് കിട്ടും. നമ്മളോട് സംസാരിക്കുന്ന ഈ ഫാക്റ്റും ഫിഗേഴ്സും ആയിരിക്കും, അത് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ട് അവർ പറയുന്നത് എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട്, ഏകദേശം ഇത്ര സ്റ്റോക്ക് ഉണ്ടാവും, അതിൻ്റെ വാല്യൂ ഏകദേശം ഇത്ര ഉണ്ടാവും, എക്സ്പെൻസ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു കണക്കിനെ പറ്റി വരില്ല. അപ്പം നമുക്കിപ്പോൾ അത് ഒരു വാല്യുവേഷൻ അല്ലെങ്കിൽ അസറ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളത് കറൻറ്റിൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് എല്ലാ കാര്യങ്ങളെയും ബിസിനസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിലൂടെ കൃത്യമായിട്ട് അവലോകനം ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി, ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകണം, എൻ്റെ കറണ്ട് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് എല്ലാത്തിനെയും ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് തരുന്നു. ഇതിനാണ് നമ്മൾ ശരിക്കും ERP, ഞാൻ ചുരുക്കി പറയുകയാണ് ERP എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് കിട്ടുന്ന ഇൻ്റലിജൻസ്, ബിസിനസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് ഹൗ ടു മൂവ് ഫോർവേഡ്, നമ്മൾ ഭാവിയിൽ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള ഒരു ഡിസിഷൻ ഒരു നല്ല എൻ്റർപ്രണർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുരുക്കത്തിൽ ERP യെ പറ്റി പറയാൻ വേണ്ടി പറ്റുന്നത്. ഇതിൻ്റെ നമ്മൾ മാൻ പവർ മാത്രമല്ല, നമ്മുടെ ഇൻവെൻട്രി, അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റേജ് ഓഫ് ടൈം, ഇത് എത്രത്തോളം ഓരോ ദിവസവും, ഇപ്പം നമ്മുടെ ഇപ്പം യൂസ് ചെയ്യുന്ന, നമ്മുടെ ഓഫീസിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉൾപ്പെടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേ ചെയ്യുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന സ്പേസ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റെൻ്റ്, അതുപോലെ നമ്മളുടെ സാധനങ്ങൾ വരാനായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫൈനലി നമുക്കൊരു റിപ്പോർട്ട് കിട്ടുകയും ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെയിലി ബേസിസിൽ തന്നെ അനലൈസ് ചെയ്ത് നമ്മൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി മുമ്പോട്ടുള്ള സ്റ്റെപ്പുകൾ കൃത്യമായിട്ടെടുത്ത് ഒരു വലിയ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാതെ കൃത്യമായിട്ട് പോകാനായിട്ട് പറ്റുകയും, പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, നമുക്ക് വേണമെങ്കിൽ സെയിൽസിനെയൊക്കെ പക്കായിട്ട് ട്രാക്ക് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ്സും, അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഒരു നമുക്ക് ഈ പറയുന്ന ഫെസ്റ്റിവൽ സീസണുകളിലൊക്കെ ബിസിനസ് ചിലപ്പോൾ ബൂമിംഗ് ഉണ്ടാവും, അതിനനുസരിച്ച് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്തിട്ട് നമ്മളുടെ മോഡലുകൾ, സ്റ്റോക്ക് മാനേജ്മെൻറ്റും എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തൊക്കെ പോകാൻ വേണ്ടി പറ്റുന്ന ഒരു വളരെ നല്ല ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന ERP സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് വേറെ ഒരു സംഭവം, നമ്മളിപ്പോൾ മനസ്സിലുണ്ട് മനസ്സിലുണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം പറഞ്ഞു മനസ്സിലായത്, കാരണം മനസ്സിൽ ഇരിപ്പുണ്ട്, ഇത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് വന്നിട്ടില്ല ഇതുവരെ, അതാണ് അതിൻ്റെ സത്യം.
അപ്പൊ ആ മനസ്സിലുള്ള സിസ്റ്റത്തെ കൊണ്ടുവരും. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇ ആർ പി എന്താന്ന് വെച്ചാൽ, നമ്മള് ഒരു 20 പേരുടെ മനസ്സിലുള്ള സാധനം നമ്മുടെ ഒറ്റ സിസ്റ്റത്തിൽ നമുക്ക് കംപ്ലീറ്റ് ഗ്രാഫായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ഇന്ന് എത്ര പേര് വന്നിട്ടുണ്ട്, ഇന്ന് എത്ര പേര് ലീവ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നാളെ ലീവിന് വേറെ ആരെ അസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് രാവിലെ വിളിച്ചു പറയും ലീവാണെന്ന് പറയും, അതൊന്നും പറ്റത്തില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ തലോസം അറിയാവുന്ന കേസ് ആണെങ്കിൽ അവർക്ക് തലോസം അവിടെ മാർക്ക് ആരെയും വിളിച്ച് പറയണ്ട, ഓട്ടോമാറ്റിക്കലി അവനുള്ള ആളെ അസൈൻ ചെയ്യുന്നു. അപ്പം ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു. ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാന്നുള്ള മറ്റു മെയിൻ ആയിട്ട് ഇ ആർ പിയുടെ ഗുണം, ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പ്രശ്നമില്ലാതെ അടുത്ത ബിസിനസ്സിലോട്ട് നമുക്ക് ചൂട് വെക്കാം. അപ്പം ഈസി ആയിട്ട് നമ്മുടെ ബിസിനസ് സ്റ്റേബിൾ ആണെന്ന് അറിഞ്ഞതിന് ശേഷം അപ്പം നമുക്ക് തോന്നും ആ ഓക്കെ നമുക്ക് അടുത്ത ബിസിനസ്സിലോട്ട് പോകാം, അല്ലെങ്കിൽ അടുത്തൊരു പരിപാടികൾ തുടങ്ങാം. അങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ, നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള, നമ്മൾ താഴോട്ട് പോകാതെ ഓരോ ദിവസം മേളിലോട്ട് വരാനുള്ള മാർഗം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഇ ആർ പി സിസ്റ്റവും നമ്മുടെ സ്റ്റാഫ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ സ്കൂൾ എങ്ങനെ നല്ലതായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ മാനേജ്മെന്റ് സിസ്റ്റം ഇതുപോലെ തന്നെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചർച്ച് അല്ലെങ്കിൽ ടെമ്പിൾസ് ഇതെങ്ങനെയുള്ള ആരാധനാലയങ്ങൾ എങ്ങനെ നല്ലതായിട്ട് കൊണ്ടുപോകാം, അതിനുള്ള ഫുൾ സോഫ്റ്റ്വെയർ ഉണ്ട്. കംപ്ലീറ്റ് ഒരാൾ ഒരു ഫാമിലി വരുന്നത് തൊട്ട് ഫാമിലിയുടെ ജന്മം തൊട്ട് മരണം വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനത്തെ സിസ്റ്റംസ് നമ്മുടെ സോഫ്റ്റ്വെയർ യെല്ലോ ടെക്നോളജി എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്, അത് പറഞ്ഞേക്കാം. അപ്പം എന്തെങ്കിലും ആവശ്യമുള്ളവർ ഈ പറഞ്ഞ പോലെ ഞങ്ങളെ നമ്പർ കൊടുക്കാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ബിസിനസ് എങ്ങനെ, അത് ബിസിനസ് വേണ്ടി പറഞ്ഞതല്ലാം പിന്നെ പിന്നെ പറയുന്നു. ഇത് നമ്മുടെ ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ സിസ്റ്റം ഉണ്ടെന്നുള്ള കാര്യം. അറിയാം വലിയ വലിയ കമ്പനികളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എങ്ങനെയാണ്, നമ്മൾ ഭയങ്കര എക്സ്പെൻസീവാണ്. ഈയിടെ ഞാൻ ഷിപ്പ് യാർഡിലെ ഒരാൾ സംസാരിച്ചപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അവരുടെ ഇ ആർ പി സിസ്റ്റം ചെയ്തതിന് 26.5 crore rupees അവിടുത്തെ പി ആർ ഒ പറഞ്ഞാണ്. അപ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഈ സോഫ്റ്റ്വെയറിനെ കാണുന്നത്. ഇതിപ്പം ഈ സോഫ്റ്റ്വെയർ റേറ്റിന്റെ ആണെങ്കിലും ഒരു 50,000 രൂപ തൊട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ മേലോട്ട് കിട്ടും. 50,000 രൂപ ചെയ്താൽ നമുക്ക് ഈ ഒരു 3 months ₹50,000 ലാഭമാണ്, 100%. അപ്പം അതുപോലെ നമുക്ക് ഒരു 10 lakh rupees വരെ ഉള്ളതുകൊണ്ട് അതാണ് നമ്മുടെ അത്രയും വോളിയം ആൾക്കാരുടെ എന്തുമാത്രം നമ്മുടെ ബിസിനസ്സിനനുസരിച്ചാണ് മേലോട്ട് പോകുന്നത്. അപ്പം നോർമലി നമുക്ക് ഈ ബിസിനസ് ആൾക്കാർക്ക് ഈ 50 lakh rupees 1 lakh rupees ഈ ബിസിനസ് ഈ സോഫ്റ്റ്വെയറുകൾ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് 100% നമ്മൾ ഫ്രീ ആവും. അതല്ല, ഏറ്റവും നമ്മൾ മൈൻഡ് ഫ്രീ ആവും. അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കോൺടാക്ട് ചെയ്യുക, വീഡിയോ കാണാം, ബാക്കി നമ്മൾ ബിസിനസ്സുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം അതുകൊണ്ട് അവർക്കെങ്കിലും പ്രയോജനമുണ്ടാകട്ടെ. കാര്യം നമുക്കറിയാമല്ലാത്ത കാര്യം മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തു മാത്രമേ ഉള്ളൂ, ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം കേട്ടോ. എനിക്കറിയാൻ പറ്റത്തുള്ളൂ, ഞാനത് അറിയാൻ പറ്റാത്ത കാര്യം ചെറിയ വീഡിയോ ചെയ്ത് ഇടുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ആവശ്യമുള്ളവരല്ല അറിയാൻ മേലാത്തവരെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ. ഞങ്ങളിത് പലരോട് സംസാരിച്ചപ്പം എല്ലാവർക്കും ഇത് വേണം, അതുകൊണ്ട് മാത്രം നമ്മൾ ഇന്ന് തീരുമാനിച്ചിരുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചെന്നുള്ളൂ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.